ഇത്രയും കാശ് ഒരുമിച്ച് കണ്ട കാലം മറന്നു. ഇത് തന്നെയല്ലേ ഈ തോട്ടുംകര ഭഗവതിയുടെ ഒരു സ്നേഹം. നിലം തൊടാതല്ല എന്നെ ഇവിടം വരെ എത്തിച്ചത്. തൂണുള്ളത് നന്നായി. എന്റെ ദേവി, ഇനി എല്ലാം നിന്റെ കയ്യിലാ. അയ്യോ, സാക്ഷാൽ ദേവിനെ വിളിച്ചപ്പോ സാവിത്രി ദേവി എന്നാക്കണ സുഖമാണ്. സുഖമാണോ എന്ന് തുള്ളി തുറക്കണ്ട. പിടിച്ചു സുഖമോ ദേവി, സുഖം കേറുന്നില്ല. കട്ടിലെത്തിയോ? ആ കാലിങ്ങടെ എടുത്തിട്ടേ. ഇന്ന് ആരുടെ കൂടി പോയി കണ്ണു കുടിച്ചാവോ? സഖാവ് ചെത്തുകാരൻ കണാരൻ. നാണല്ലോ. നാണല്ലടി കണാരൻ. വല്ലവന്റെ കൂടെ പോയി കള്ളു കുടിക്കാൻ നാണല്ലില്ലെന്നോ ചോദിച്ചത്? ഞാൻ വല്ലവന്റെ കൂടെ പോയല്ലടി കള്ളു കുടിച്ചത്. അവൻ എന്റെ കൂടെ വന്നാണ് കള്ളു കുടിച്ചത്. അപ്പൊ അവനല്ലേ വല്ലവൻ? അതായത് സാവിത്രി. മനസ്സിലായി മനസ്സിലായി. കാശ് എവിടെ നിന്ന് കിട്ടിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാശോ? കാശിലേക്ക് ദൈവം തന്നു. ദൈവോ? അതെ, തോട്ടുംകരക്കാരൻ ദൈവം ആരാ ഉണ്ണി മുതലാളി. എന്നിട്ട് ആ ദൈവത്തോട് എന്റെ അറിഞ്ഞാലും ചോദിച്ചില്ലേ? ചോദിച്ചു. ചോദിച്ചപ്പോ തന്നെ ദൈവം താഴെയും ചെയ്തു. പൊന്നരഞ്ഞാണോ? അത് മുതലാളി വാങ്ങിച്ചല്ല, എന്നിട്ടാ എനിക്ക് കാശ് തന്നത്. ആ കാശും കൊണ്ട് ഞാൻ പോകുമ്പോഴാണ് നമ്മളെ ചെത്തിയാരൻ കണാരൻ എന്നെ പുറകെ ഓടിച്ചിട്ടത്. അങ്ങനെ ഞങ്ങൾ ചാപ്പി കയറി കള്ളു കുടിച്ചു. പിന്നെ ബാക്കി കാശിന് ഇതേ അരഞ്ഞാണം മേടിച്ചു. തപ്പേ ചെലപ്പോ ചില്ലറാണു. എനിക്ക് കുറച്ച് വിഷം കൂടി വാങ്ങിക്കൊണ്ടുവരായിരുന്നില്ലേ? ഈ ചരടിന് ഇത്ര നീളം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുടുക്കുപോലെ കെട്ടിയിട്ട് മുകളിൽ കെട്ടിയിട്ട് ഇങ്ങനെ ഒരഴ പോലെ കെട്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടാവും തുണിയാക്കിയിട്ട് ഇങ്ങനെ. എവിടെ ഒന്ന് കെട്ടണത്? തന്റെ പേര് ശൂന്ന അല്ല എന്ന പിന്നെ അങ്ങോട്ട് ചെല്ല്. ദേവിയേ, അരഞ്ഞാണം തരാത്തോണ്ട് എന്റെ തല പൊട്ടിത്തെറിക്കണമെന്നാണോ നീ പ്രാർത്ഥിക്കുന്നത്? സാവിത്രി,
രാവുണ്ണി മുതലാളി ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീലകണ്ഠന് ഞാൻ വേണ്ട കാശ് കൊടുത്തിട്ടുണ്ട്. അരഞ്ഞാണം ഞാൻ തന്നെ സൂക്ഷിച്ചോട്ടെ. എന്തിനാ, സരോജിനി ചേച്ചിയുടെ അരയെ കെട്ടാനാണോ? അയ്യേ, അവളുടെ അരയിൽ കെട്ടാൻ പറ്റുമോ? ഈ അരഞ്ഞാണം കെട്ടണെങ്കിൽ അരയ്ക്കൊരു ചന്തൊക്കെ വേണം. അപ്പാ ചന്തല്ലേ? നീ അത് ഇതൊക്കെ പറഞ്ഞ് എന്റെ മൂഡ് കളയരുത്. ഇനി ഞാനൊരു സത്യം പറയാലോ. പിശാശി മോറൻ, ദേ ഇവിടെ അല്ല അവിടെ. സാവിത്രി, ഞാനൊരു സത്യം പറയട്ടെ, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. പ്രായാവുമ്പോ മനുഷ്യർക്ക് ഇതൊക്കെ പതിവാ. ഇത് അങ്ങനെയുള്ള ഉറക്കക്കുറവല്ല. അരഞ്ഞാണം കിട്ടിയ എന്റെ എല്ലാ അസുഖവും മാറും. നീ അത് തരുമോ? മുതലാളിക്കിപ്പോ വേണ്ടത് അരഞ്ഞാണല്ല, പിന്നെ ചങ്ങലയാ. ചങ്ങലയോ? അതെന്തിനാ? തളിക്കാനേ, തളിക്കാൻ. ആരെയാ തളിക്കണ്ടേ? ഓ ശിവശിവ. സാവിത്രി, സാവിത്രി, മറുപടി ഒന്നും പറഞ്ഞില്ല. അരഞ്ഞാണ് ഞാൻ എടുത്തോട്ടെ. നിങ്ങൾ അത് വിലക്ക് മേടിച്ചല്ലോ, പിന്നെ എന്തിനാ എന്നോട് ചോദിക്കണേ? എന്നാലും നിന്റെ അനുവാദം ഇല്ലാതെ എനിക്കത് വേണ്ട. സാവിത്രി, എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ. എന്റെ സുന്ദരി കുട്ടി, എന്നെ നീ ഇങ്ങനിട്ട് വലയ്ക്കരുത്. ആ പിശാശി മുകളിൽ കിടന്നുറങ്ങ. നീ എന്താ ഒന്നും മിണ്ടാത്തെ കൊച്ചു കള്ളി? എന്തൊരു നാണ നിനക്ക്! നീ എന്റെ സുന്ദരിയല്ലേ? നീ ഇങ്ങനെ ചേർന്ന് നിന്നോ? നീ എന്റെ പൊന്നും കൂടല്ലേ? വാതിലടച്ചിട്ടുണ്ട്, ഇതാ പരിപാടിയല്ലേ. സരോജിനി, വാതിൽ പൊളിക്കല്ലേ. ഈ വാതിൽ തുറക്കാൻ പറഞ്ഞത്? നീ ബഹളം ഉണ്ടാക്കല്ലേ, ഞാൻ തുറക്കാം. നീ എന്തിനാ വാതിലടക്കണേ? എവിടെയാള്? ആരെ ഇപ്പൊ നിങ്ങളോട് ഇവിടെ സംസാരിച്ചോണ്ടിരുന്നവള് എവിടെയാ? എന്റെ സരോജിനി, ഞാൻ എം ടിയുടെ നാലുകെട്ടെന്നുള്ള നോവല് വായിക്കായിരുന്നു. വെറുതെ അല്ലാട്ടോ, അയാൾക്ക് ജ്ഞാനപീഠെന്നുള്ള അവാർഡ് കിട്ടിയത്. എന്നിട്ട് നോവൽ എവിടെ? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. കഥാപാത്രങ്ങളൊക്കെ ജീവനുള്ളതാ, നടന്നു പോയിട്ടുണ്ടാവും. ആ പെണ്ണ് എവിടെയെന്നാ ചോദിച്ചത്? നാലുകെട്ടിലെ പെണ്ണാ. നാലുകെട്ടിലെ പെണ്ണല്ല, ഇപ്പൊ ഇവിടെ നിങ്ങളോട് സംസാരിച്ചോണ്ട് നിന്ന പെണ്ണ. തലയ്ക്ക് സുഖമില്ലാണ്ടായ ഞാനിപ്പോ എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞല്ലേ മുണ്ട കഴിഞ്ഞു പോന്ന്. നീ ആര്? കാറ്റുമ്പണം മേലെ ഉണ്ണിയാർക്കട മോള മാറി നിൽക്കണി. ആൾക്കാര് കാണുന്നു ഇവിടുത്തെ. ഇത്ര പ്രായായി ഇവിടെന്താ കളിക്കേ? ബലം പിടിക്കും. മോളെ, നിന്റെ കുട്ടിക്കാലത്ത് നിന്നെ ഞാൻ തോളിലിട്ട് ആര്യങ്കാവിലെ വേലയാണ്. മോളെ, നിന്നെ ഞാൻ വളർത്തി വലുതാക്കി മഞ്ഞ പാവാടിയും മഞ്ഞ ബ്ലൗസൊക്കെ മേടിച്ചത് ഈ അച്ഛനല്ലേ? മോളെ, മഞ്ഞ പാവാടി ഇടിച്ചത് അമ്മയോണ്ടോ? ഇടിയിക്കലൊന്നും വലിയ കാര്യമുള്ള ഇതൊരു പെണ്ണിന്റെ അന്യമാണല്ലോ. സത്യം പറ, അതെ, കറുത്തിട്ട് താടി വെച്ച് കൊല്ലുന്നതിനൊരു നീലാണ്ടല്ലേ? നീലാണ്ടോ? അതെ. അല്ല, അയാളുടെ ഒരു ഭാര്യ ഇല്ലേ, നല്ല വെളുത്തിട്ട് ഒരു സാവിത്രി, അവളുടെ ആണോ? ആ, അങ്ങനെ വരട്ടെ. സത്യം പറ, എത്ര നാളായി ഒളിച്ചാമ തുടങ്ങിട്ട്? നീ എന്ത് വൃത്തിയടാ ഈ പറയണേ? ഇത്രയും സുന്ദരിയായ നീ ഉള്ളപ്പോ ഞാൻ ഒളിച്ചവയ്ക്ക് പോവോ? ഒന്നും പറയണ്ട, ഇത്രയും കാലം നിങ്ങൾ എന്നെ ചതിക്കായിരുന്നില്ലേ, ഇനി നിങ്ങളെ ഞാൻ വിശ്വസിക്കില്ല. ചോദ്യം നിങ്ങൾ. എന്റെ സരോജിനി, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ന്യായീകരിക്കണ്ട, ഞാനും മോളും ഇവിടെ ഇറങ്ങി തന്നേക്കാം. അവളെയും കൂട്ടി സുഖമായിട്ട് ഇവിടെ പാർത്തോളൂ. ഹേ,
സരോജിനി, ഞാൻ പറയുന്നു നീ ഒന്ന് കേക്ക്. അവള് വെല്ലണം വരെ ഇതും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു. എവിടേക്കാ രണ്ടുപേരും കൂടി? അത്ര സുഖം ആവണില്ലല്ലോ. അവളെങ്ങോട്ടാ പോയത്? അവള് പോട്ടടോ, പോയി തൊളയട്ടെ. ഭഗവാനെ, നിങ്ങൾ വഴക്കിട്ടോ? വഴക്കിട്ടു, പിരിഞ്ഞു. എന്താ തനിക്ക് സങ്കടം ഉണ്ടോ? ഉണ്ട്, സങ്കടം ഉണ്ട്. സങ്കടം ഉണ്ടെങ്കിൽ അവളുടെ കണ്ണീർ ഒപ്പിടൂ. രാവണി, തനിക്ക് എന്താ പറ്റിയത്? ദേ, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത സമയ. ദൈവം, ഇതൊന്ന് പോടോ. സരോജനമ്മേ, നിൽക്കൂ. എന്ത് അവിവേകായി കാണിക്കുന്നത്? അവിവേകം കാണിച്ചത് ഞാനല്ല, അങ്ങേരാ. അതിനിപ്പോ എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായതെന്നോ, വയസ്സാം കാലത്ത് ഒളിസേവ തുടങ്ങിയിരിക്കുന്നു. ഒളിസേവയോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, വ്യക്തമായിട്ട് പറയൂ. നീലാണ്ടന്റെ ഭാര്യയായിട്ട് ബന്ധം കൂടിയിരിക്കുക, ഇതെങ്ങനെ ഞാൻ സഹിക്കും? മാഷ് എന്നെ പറ. സാവിത്രിയായിട്ട് രാവണിക്ക് ബന്ധം? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ആ ശവത്തിന്റെ അരിഞ്ഞാണോ മടി വെച്ച് പൂജിച്ചോണ്ടിരിക്കുക? നാണോ മനമില്ലാത്ത മനുഷ്യൻ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്നും ചെയ്യണ്ട, ഞാനും എന്റെ മോളും പോവാ. സരോജനെ, അവൻ എന്തോ പൊട്ടത്തരം കാണിച്ചു എന്ന് വെച്ച് നിങ്ങൾ ഇങ്ങനെ എടുത്തിയാടിയാലോ? മകളുടെ ഭാവി നോക്കണ്ടേ? എന്നെ വേണ്ടാത്തടത്ത് ഞാൻ എന്തിനാ മാഷെ അവിടെ? വേണം, സരോജിനെ അവിടെ വേണം. എന്നാലേ അവനെ പിടിച്ചുപിടിയാലെ കൊണ്ടുവരാൻ പറ്റൂ. ശരിയാവില്ല മാഷെ, ഇത് കൈവശം. എന്ത് വിഷമായിരുന്നാലും അതിനൊരു മറുമരുന്നില്ലേ? പോകൂ, നിങ്ങൾ വീട്ടിലേക്ക് പോകൂ.